തേർട്ടീൻ ചാപ്റ്റർ ആയത് നമുക്ക് ചാപ്റ്റർ പ്രോബ്ലം ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇവരുടെ സെപ്പറേറ്റ് ആയിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് അതായത് പട്ടികജാതിനെയും പട്ടികവർഗക്കാരൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എസ്സേ പറഞ്ഞിട്ട് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഒന്ന് ഫോഴ്സ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറയുന്ന ഒരു ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ് ഒക്കെ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. ഉള്ളടക്കമൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ് നോക്കാം അല്ലേ. പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റസ്, അതായത് പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ ദോസ് കാസ്റ്റേഴ്സ് വിച്ച് വർ പ്ലേസ്ഡ് ബൈ ദി ലോവർ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി വിത്ത് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റം. അതായത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ പട്ടികജാതിക്കാർ എന്നൊക്കെ വിളിക്കുന്നത്. നമുക്ക് ചാതുർവർണ്ണ സിസ്റ്റം ഒക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രാസ് എന്ന് പറയുന്ന നാല് വിഭാഗങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ജാതികൾ അല്ലെ. ഇതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ശൂദ്രർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു വിഭാഗക്കാരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പട്ടികജാതിക്കാർ എന്ന് പറയുന്ന വിഭാഗം. ഇൻ ഒക്ടോബർ 1915 ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദി പ്രസിഡന്റ് ഇൻക്ലൂഡഡ് എ നമ്പർ ഓഫ് കാസ്റ്റേഴ്സ് ആസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 341 SC ആൻഡ് 342 ST. അപ്പൊ 1950 ഒക്ടോബറിൽ നമ്മുടെ ഗവൺമെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രപതി ആണ് എന്ത് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 341 342 എന്നുള്ളത് SC ST ക്കാർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഒരു ആർട്ടിക്കിൾസ് തയ്യാറാക്കിയിട്ടുള്ളത്. ദേർ ആർ മോർ ദാൻ 700 ഷെഡ്യൂൾ കാസ്റ്റേഴ്സ് ഇൻ അവർ കൺട്രി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 700-ലധികം ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ് പട്ടികജാതിക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. ദേ ആർ നോട്ട് കളക്റ്റീവ്ലി കോൾഡ് ആസ് ദളിത്. ഇവിടെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ദളിത് എന്നാണ് ടോട്ടലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സിനെ പട്ടികജാതിക്കാരെയാണ് നമ്മൾ ദളിതർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് അൺടച്ചബിലിറ്റി. നമുക്കറിയാം അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ അല്ലെ. അപ്പൊ തൊട്ടുകൂടായ്മ ആ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, എന്തായിരുന്നു തൊട്ടുകൂടായ്മ? നമുക്കറിയുന്നത് ബ്രാഹ്മണർ സവർണറുടെ അടുത്തുകൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർണർ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു മേ ബി നമുക്ക് അറിയുന്നുണ്ടാവാം. എന്തൊക്കെയായിരുന്നു അതല്ലാതെയുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ദി ഷെഡ്യൂൾ കാസ്റ്റ് ആഡ് ടു പെർഫോംസ് പീഷ്യൻസ് ലൈക്ക് വെറിംഗ് ദി ഡേർട്ട് കാരിങ് നൈറ്റ് സോയിൽ ടേക്കിംഗ് കെയർ ഓഫ് ഫാറ്റ് ലാൻഡ് ക്ലീനിങ് ടോയ്ലറ്റ്സ് കനാൽസ് എക്സ്ട്രാ. ദീസ് ഒക്യുപ്പേഷൻസ് വേർ ട്രീറ്റഡ് ആസ് ഇംപ്യുർ ആൻഡ് ദോസ് ഹു ഡിഡ് ദിസ് ജോബ് വേർ ട്രീറ്റഡ് ആസ് അൺടച്ചബിൾസ്. അപ്പൊ ഈ അൺടച്ചബിൾസ് അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദളിതരുടെ മെയിൻ ആയിട്ടുള്ള ജോബുകൾ അല്ലെ, തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു? മരിച്ചവര് സംസ്കരിക്കുക, രാത്രി മണ്ണ് ചുമക്കുക, കന്നുകാലി പരിപാലനം, അതുപോലെ തന്നെ കക്കൂസ് കനാൽ തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്യുക, ടോയ്ലറ്റ് കനാൽസ് ക്ലീൻ ചെയ്യുക. ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത ജോലികളാണ് അല്ലെ. ആർക്കും എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജോലികളൊക്കെ ചെയ്യുന്ന വിഭാഗക്കാരായിരുന്നു ആ ദളിതർ അല്ലെങ്കിൽ ഒരു SC വിഭാഗക്കാർ. ഓക്കെ, ദീസ് ഓക്യുപ്പേഷൻ വേർ ട്രീറ്റഡ് എംപ്ലോയ് ദോസ് വേർ ജോബ് ട്രീറ്റഡ് അൺടച്ചബിൾസ്. ഇവരായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. They had to suffer the following disabilities. എന്തൊക്കെയായിരുന്നു അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഡിസബിലിറ്റീസ്? നോ ഫിസിക്കൽ കോൺടാക്ട്, they could not participate in public functions or attend the places of worship. They lived in a separate. അപ്പൊ അവർക്ക് പബ്ലിക് ഫംഗ്ഷൻസിലൊന്നും പൊതു പരിപാടികളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആരാധനകളിൽ പങ്കെടുക്കാനോ ഒന്നും ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നോ ഫിസിക്കൽ കോൺടാക്ട് എന്ന് അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഏരിയാസിലൊക്കെ ഒന്നും ഇവർക്ക് പ്രവേശനം ഉണ്ട്. അടുത്താണ് ബാൻ ഓൺ ദി യൂസ് ഓഫ് കോമൺ വെൽത്ത്സ് ആൻഡ് ടാങ്ക്സ്, അതായത് സാധാരണ കിണറുകളും ടാങ്കുകളും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടുണ്ടായിരുന്നില്ല.
These people were not allowed to use the common tanks and wells. Instead, they had separate ones. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ടാങ്കുകളും വെൽസ് ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് പാടുണ്ടായിരുന്നു. ഈ പ്രൊഹിബിറ്റഡ് ഫ്രം എൻട്രോയിങ് ദി ടെമ്പിൾ. ഈ ടെമ്പിളിലേക്കൊന്നും എന്ത് ഉണ്ടായിരുന്നില്ല, അവർക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ദേ വേർ നോട്ട് അലൗഡ് ടു എൻ്റർ ടെമ്പിൾസ് ഓർ ഹിയർ റിലീജിയസ് ഡിസ്കോഴ്സസ് ഓർ പ്രേയേഴ്സ് ഓർ സ്റ്റഡി റിലീജിയസ് ടെക്സ്റ്റ്. ടെമ്പിൾസ്, ആരാധനാലയങ്ങളിൽ, അമ്പലങ്ങളിലേക്കൊന്നും ക്ഷേത്രങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യില്ല, അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങൾ കേൾക്കാനോ അതുപോലെ അവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കാനോ അവർക്ക് പഠിക്കാനോ അവർക്ക് അവകാശം ഉണ്ടായില്ല. ഡിഡ് നോട്ട് റിസീവ് സർവീസ് ഫ്രം അതർ ഓക്യുപ്പേഷണൽ കാസ്റ്റേഴ്സ്. മറ്റുള്ളവരുടെ സഹായമൊന്നും സർവീസൊന്നും മറ്റ് കാസ്റ്റുകാരുടെ സർവീസൊന്നും ആർക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു വിഭാഗക്കാർക്ക് ലഭിച്ചിട്ടില്ല. ബിസിനസ് ആർട്ടിഷ്യൻസ് ധോബി ബാർബർ ലൈക്ക് പ്രൊഫഷണൽസ് ഡിഡ് നോട്ട് ഓഫർ സർവീസ് ടു ദെം. പുരോഹിതന്മാർ, കരകൗശല തൊഴിലാളികൾ, അതുപോലെ തന്നെ ധോബികൾ എന്ന് പറയുന്നത് അയണൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളല്ല അവര്. ബാർബേഴ്സ് പോലൊന്നും ഇവർക്ക് വേണ്ടിയിട്ട് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല. നോട്ട് ആക്സെപ്റ്റൻസ് ഓഫ് കുക്ക്ഡ് ഫുഡ്. എന്ത് ചെയ്യുന്നില്ല, ഇവര് കുക്ക് ചെയ്ത ഫുഡൊന്നും മറ്റുള്ളവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ദി ഫുഡ് കുക്ക്ഡ് ബൈ പീപ്പിൾ എസ് ഇ വാസ് നോട്ട് ഹയർ ക്ലാസസ് ഒന്നും സവർണ ജാതിക്കാരും എന്ത് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സ്റ്റാറ്റസ് എൻകറേജിങ്സ് ആൻഡ് ഡിപെൻഡൻസ് ഓൺ പ്രൊണൻസൻസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവി പൊരുത്തക്കേടുകളും ആശ്രിതത്വ പ്രവണതയും. അപ്പൊ അവർക്ക് പ്രത്യേക പദവികളും കാര്യങ്ങളൊന്നും നൽകുന്നില്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസും ഒന്നും അവർക്ക് നൽകുന്നില്ല. അതുപോലെ തന്നെ അവരെന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ജോലി എടുത്തു കൊടുത്തിട്ട് സർവൈവ് ചെയ്യുന്ന ആളുകളാണ്. ഇനി പ്രോബ്ലം പോവേർട്ടി ജനറേറ്റഡ് ബൈ. ഈ ദാരിദ്ര്യം മൂലം, അല്ലെ, ദാരിദ്ര്യം മൂലം അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനിയാണ് അവർക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവുന്നത്. മെറ്റീരിയൽ ഡിപ്രിവേഷൻ ആൻഡ് ലാൻഡ്ലെസ്, പിന്നെ ഭൗതിക ദൗർലഭ്യവും, പിന്നെ അതുപോലെ തന്നെ ഭൂരഹിതത്വവും. അവർക്ക് എന്തെങ്കിലും ഭൂമിയൊന്നും കയ്യിലില്ല, അല്ലെ, അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി പോലുള്ള കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് സ്വന്തം ഭൂമിയിലൊന്നും കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. എഡ്യൂക്കേഷണൽ ബാക്ക്വാർഡ്നെസ്, വിദ്യാഭ്യാസ പിന്നോക്ക അവസ്ഥ നിലനിന്നിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് അവർക്ക് അവബോധം ഉണ്ടായിരുന്നില്ല. ഇനി അവകാശം, അവർക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു വിഭാഗക്കാരെ എഡ്യൂക്കേഷണൽ സ്കൂളുകളിലൊന്നും പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ, മൂവ്മെന്റ്സ്, പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ ശ്രീനാരായണ ഗുരുപോലുള്ള വ്യക്തികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിലെ ഒരു വിദ്യാഭ്യാസം അവർക്ക് കൂടി നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പറയാം. ഇൻഡിപെൻഡൻസ് ആൻഡ് ബോണ്ടഡ് ലാബേഴ്സ്, കടബാധ്യതയും അതുപോലെ തന്നെ ഒരു ബോണ്ടഡ് ലാബേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബോണ്ടഡ് ലാബേഴ്സ്, ബോണ്ടഡ് ലാബേഴ്സ് ബന്ധിത അധ്വാനം അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിലുള്ള തൊഴിൽ എന്നൊക്കെ പറയും. എന്താന്നുള്ളത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡിപെൻഡൻസ് ആൻഡ് ബോണ്ടഡ് ലാബേഴ്സ്. പിന്നെ വരുന്ന ലാക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യത്തിന്റെയും പോഷകാഹാരത്തിന്റെയും ഒരു കുറവ്. പിന്നെ അട്രോസിറ്റീസ്, അതായത് അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് പറയുന്നത് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955. തൊട്ടുകൂടായ്മ, അതായത് തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ ഉള്ള ഒരു നിയമമാണ് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955, 1955-ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 17 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി. അപ്പോൾ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 17 പ്രകാരമാണ്. ദിസ് ആക്ട് ഹാസ് മേഡ് ദി പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി പണിഷബിൾ ഇൻ ദി ഫോം ഓഫ് ഫൈൻ ആൻഡ് പണിഷ്മെന്റ്. ഈ ഒരു അൺടച്ചബിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തൊട്ടുകൂടായ്മ അത്തരത്തിലുള്ള ആളുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ ഫസ്റ്റ് ടൈം ഒഫൻസ് മിനിമം ആൻഡ് മാക്സിമം ഇംപേഴ്സ്മെന്റ് ഈസ് 1 മന്ത് ആൻഡ് 6 മന്ത്സ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ ആദ്യത്തെ തവണയാണ് ഇവർ ഈ ഒരു അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് 1 മന്ത് മുതൽ 6 മന്ത് വരെ ഒരു തടവൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫൈൻ എന്ന് പറയുന്നത് ₹100 to ₹500 വരെയായിരുന്നു. സെക്കൻഡ് ടൈം അവർ അത് ഇൻഫ്ലൻസ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ₹200 മുതൽ ₹500 വരെയായിരുന്നു അവർക്ക് പിഴ നൽകിയിട്ടുണ്ടായിരുന്നത്. 6 മന്ത് ആയിരുന്നു അവരുടെ ആ ഒരു ഇംപ്രിസ്മെന്റ്, ആ ഒരു കാലാവധി എന്ന് പറയുന്നത് തടവിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഫൈൻ വീണ്ടും കൂട്ടിയിട്ടുണ്ടായിരുന്നു. 200 ഇരുന്നത് ₹10,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ തടവ് എന്ന് പറയുന്നത് 1 ഇയർ ആയിരുന്നു. ഓക്കെ, അത് നോട്ട് ചെയ്യാട്ടോ.
നെക്സ്റ്റ് വരുന്ന പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ്? പട്ടിക വർഗക്കാരുടെ പ്രശ്നങ്ങൾ. അതാണ് പട്ടിക വർഗക്കാർ. ഓക്കെ, പട്ടിക ജാതിക്കാർ വേറെയാണ്, പട്ടിക വർഗക്കാർ വേറെയാണ്. ഷെഡ്യൂൾ ട്രൈബ്സ് ആർ ദോസ് ഹു ആർ ഔട്ട് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം ഓഫ് അവർ സൊസൈറ്റി. അപ്പൊ നമ്മുടെ കാസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ, നാല് ചാതുർവർണ്ണ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിൽ പോലും ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ പോലും ഉൾപ്പെടാത്ത വിഭാഗക്കാരായിരുന്നു ഷെഡ്യൂൾ ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. ദേ ലവ് ഇൻ ഹിൽസ്, ഫോറസ്റ്റ്, ഡെസേർട്സ് ഏരിയാസ് ഓർ എവൻ ഇൻ ഐലൻഡ്സ്. അപ്പൊ അവര് ഇഷ്ടപ്പെട്ടിരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? കുന്നുകളും അതുപോലെ കാടുകൾ അല്ലെ, മരുഭൂമികൾ, അതുപോലെ ഐലൻഡ്സ് ഒക്കെ ആയിരുന്നു, ദ്വീപുകളൊക്കെ ആയിരുന്നു അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. അവിടെയായിരുന്നു അവര് വസിച്ചിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും വേറിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന വിഭാഗക്കാരായിരുന്നു ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ എന്ന് പറയുന്ന വിഭാഗം. ഈ പട്ടിക വർഗം ദേ ഹാവ് ദെയർ ഓൺ കൾച്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പൊ അവർക്ക് അവരുടേതായ സ്വന്തമായിട്ട് കൾച്ചറും സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. ദി ട്രഡീഷണൽ എക്കോണമി ഓഫ് ട്രൈബ്സ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൈമറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ്, ഗ്യാതറിംഗ്, ഫിഷിംഗ് എക്സെട്രാ. ദേർ ആർ അറൌണ്ട് 461 ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് പട്ടിക വർഗക്കാരെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രാകൃത ആക്ടിവിറ്റികൾ, ജോലികൾ എന്ന് പറയുന്നത് ഹണ്ടിങ്, അതുപോലെ എന്താണ് ഹണ്ടിങ് ഗ്യാതറിങ്, ഫിഷിംഗ് ഒക്കെ ആയിരുന്നു. മീൻപിടുത്തം, ശേഖരിക്കലും വേട്ടയാടൽ പോലെ തൊഴിലുകളായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. 75 ഓഫ് ദം ആർ കൺസിഡേർഡ് ആസ് പ്രിമിറ്റീവ് ഗ്രൂപ്പ്സ്. അതിൽ തന്നെ 461 75 പട്ടിക വർഗക്കാർ എന്ന് പറയുന്ന പ്രാകൃത ഗോത്രവർഗക്കാരായിരുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി സ്പീഷീസ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ലോ പോപ്പുലേഷൻ, ലോ ലിറ്ററസി ആൻഡ് പ്രീ അഗ്രികൾച്ചർ ടെക്നോളജി. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോപ്പുലേഷൻ, ജനസംഖ്യ ആയിരുന്നു. അതുപോലെ അവർ നിരക്ഷരരായ ആളുകളായിരുന്നു. പ്രാകൃത കൃഷി രീതികളൊക്കെ ആയിരുന്നു അവർ അവലംബിച്ചിട്ടുണ്ടായിരുന്നത്. ദേ റെപ്രസെന്റഡ് അപ്രോക്സിമേറ്റ്ലി 8% പോപ്പുലേഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ 8% മാത്രമാണ് ഈ ഒരു പട്ടികവർഗക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷെഡ്യൂൾ ട്രൈബ്സ് ആർ ഫൗണ്ട് ഇൻ ഹിമാലയൻ റീജിയൺ, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ. അപ്പൊ ഹിമാലയൻ ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ കിഴക്കൻ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലുമാണ് നമുക്ക് ഈ ഒരു പട്ടികവർഗക്കാരെ കാണാനായിട്ട് സാധിക്കുന്നത്. എവിടേക്കാണ് കാണുന്നത്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലാണ്, സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു പട്ടികവർഗക്കാർ കൂടുതലും താമസിക്കുന്നത്. ദി മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദം. ഇനി അവരുടെ മെയിൻ പ്രോബ്ലംസ് എന്തായിരുന്നു? ഷെഡ്യൂൾ ട്രൈബ്സിന്റെയും കാസ്റ്റിന്റെയും സാമ്യമുണ്ട് കേട്ടോ, ഇതൊക്കെയായിരുന്നു എന്നുള്ളത്. ആ ഒരു അൺടച്ചബിലിറ്റി മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് അലൈനേഷൻ. അപ്പൊ ഇവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഭൂമിയൊക്കെ അല്ലെ, ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവർ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പ്രോബ്ലം ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇൻഡിവിജിനസ് ആൻഡ് ബോണ്ടഡ് ലാൻഡ്സ് നമ്മൾ പറഞ്ഞു, കടബാധ്യതയും അതുപോലെ കരാർ തൊഴിലും. പിന്നെ മൈഗ്രേഷൻ എന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മൈഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്, കുടിയേറ്റവും അതിന്റെ ഫലങ്ങളും. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ പ്രശ്നം. കാരണം മറ്റുള്ളവരുമായിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന്റെ പ്രശ്നം അവരെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലം ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യത്തിന്റെയും പോഷകാഹാരത്തിന്റെയും പ്രശ്നങ്ങൾ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്. റിപ്ലേസ്മെന്റ് ഓഫ് ട്രൈബൽസ്, ആദിവാസികളുടെ ഒരു കുടിയിറക്കം. പിന്നെ പ്രോബ്ലം ഓഫ് ഐഡന്റിറ്റി, അവരുടെ ഐഡന്റിറ്റിയുടെ ഒരു പ്രശ്നം. അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആ ഒരു താല്പര്യമില്ലാത്തത് അതിലൊന്നാണ്. ഇത്രയാണ് മെയിൻ പ്രോബ്ലംസ്. ഇനി ഇത് എന്താന്നുള്ളത് നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് അലൈനേഷൻ, അപ്പൊ വനഭൂമിയും അന്യാധീനപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ഫോറസ്റ്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഹാവ് സ്നാച്ച്ഡ് അവേ ദി ട്രഡീഷണൽ റൈറ്റ്സ് ഓഫ് എസ്റ്റേറ്റ്സ് ഓവർ ദി ഫോറസ്റ്റ് ഏരിയാസ്. ഫോറസ്റ്റ് പോളിസീസിൽ അല്ലെ, അവരുടെ എന്ത് ചെയ്യണം, ആ ഒരു അവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ മറ്റ് പല വികസനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു അവരുടെ റൈറ്റ്സും കാര്യങ്ങളും അവകാശങ്ങളും ഒക്കെ അവിടെ നഷ്ടപ്പെടുകയാണ്. ദിസ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഇൻ പീപ്പിൾ ലിവിംഗ് ഇൻ ഫോറസ്റ്റ് ബേസ്ഡ് എക്കോണമി. അപ്പൊ അവരുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയില്ല, അവർ നടത്തിയിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ, അതുപോലെ കൾച്ചറൊക്കെ എന്ത് ചെയ്യണം, അതിലൊരു പ്രോബ്ലം, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. റൈറ്റ് ഫ്രം ദി പീരീഡ് വെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ സ്റ്റാർട്ടഡ്,
The attachment of tribal land for the purpose of infrastructure development has been taking place. ഇപ്പൊ വ്യവസായവൽക്കരണം നഗരവൽക്കരണം ഒക്കെ ആരംഭിച്ച കാലം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആദിവാസി ഭൂമിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റെയിൽവേസ്, ഡാംസ് പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് വേണ്ടിയിട്ട്. അപ്പൊ അതോട് തന്നെ അവരുടെ ആ ഒരു ലാൻഡും കാര്യങ്ങളൊക്കെ അവർ നഷ്ടപ്പെട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മളെ പോയ സ്ഥലത്ത് നിന്ന് മറ്റു ഇപ്പൊ നമുക്ക് റോഡൊക്കെ റോഡ് വികസനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ വീടുകളും കടകളും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അറിയാം എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും അത് വഴി. നമ്മൾ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രോബ്ലം ഓഫ് അഗ്രികൾച്ചർ എന്തായിരുന്നു, കൃഷിയിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ. മോസ്റ്റ് ഓഫ് ദി ട്രൈബ്സ് ഡിപെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഫോർ എ ലിവിംഗ്. അപ്പൊ മെയിൻ ആളുകൾ, ഭൂരിഭാഗം ആളുകൾ കൃഷിയിൽ ആശ്രയിച്ച് ജീവിച്ച ആളുകളായിരുന്നു. അഗ്രികൾച്ചർ ലാൻഡ്സ് ഓഫ് ട്രൈബൽസ് ആർ ലൊക്കേറ്റഡ് നിയർ ദി ഹിൽസ് ഓഫ് ദി ഫുഡ് ഹിൽസ് ആൻഡ് ഫോറസ്റ്റേഴ്സ്. അപ്പൊ ആദിവാസി കൃഷിഭൂമികൾ കുന്നുകൾക്ക് അടുത്തോ അല്ലെങ്കിൽ താഴ്വരങ്ങളിലോ വനങ്ങളിലോ ഒക്കെ ആയിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. കൾട്ടിവേറ്റഡ് ലാൻഡ്സ് ആർ നോൺ ആസ് ഡൺ സോൾ. അപ്പൊ അവരുടെ ആ ഒരു കൾട്ടിവേഷൻ ഓക്കെ, അവരുടെ ആ ഒരു വനഭൂമി അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡൺസ് അല്ലെങ്കിൽ താഴ്ന്നർ എന്നായിരുന്നു. സിൻസ് ദയർ അഗ്രികൾച്ചർ, ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കുവേ, സിൻസ് ദയർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആർ ബേസ്ഡ് ഓൺ ഏൻഷ്യന്റ് മെത്തേഡ് ഇറ്റ് ഡസ് നോട്ട് യീൽഡ് മച്ച് ഇൻകം ആൻഡ് ഡസ് നോട്ട് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ത്രൂ ഔട്ട് ദി ഇയർ. അവരുടെ കൃഷി രീതികൾ പുരാതന രീതികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, അധിക വരുമാനം ഒന്നും അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നില്ല. ഓക്കെ, വർഷം മുഴുവൻ അവർക്ക് തൊഴിലില്ല. ഇന്നാണെങ്കിൽ കൃഷിയിലെ ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ വരെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പല കൃഷികളും അവർ കൃഷിഭൂമിയിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, അവരൊരു കൃഷി മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വർഷം മുഴുവനും എന്തില്ല, കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വരുന്ന ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺട്രാക്ട് ലാൻഡ്സ്, കടബാധിതയും കരാർ തൊഴിലാളിയും. ദി ട്രൈബൽസ് ആർ മോസ്റ്റ്ലി വർക്കിംഗ് ആസ് ഡെയിലി വേജസ് ആൻഡ് ദേ ടു ഹാവ് ഇംപ്രോപ്പർ പേയ്മെന്റ്. അപ്പൊ അവർ ഡെയിലി വേജസില് ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. നാച്ചുറലി ടു മീറ്റ് ദി എക്കോണമിക് റിക്വയർമെന്റ്സ് ദേ ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ലോൺസ് ഫ്രം ദി മണി ലെൻഡേഴ്സ് ആൻഡ് ഹാഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് ഇൻട്രസ്റ്റ് വിച്ച് ദേ കാൺ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യില്ല, പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ദിവസക്കൂലിക്ക് പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും അവർക്ക് പണിയൊന്നും കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ മണി ലെൻഡേഴ്സിന്റെ ഒക്കെ എന്ത് ചെയ്യണം, ലോൺ ഒക്കെ എടുക്കുക. അപ്പൊ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹ്യൂജ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അല്ലെ, പലിശ എന്ന പലിശ എന്നൊക്കെ വളരെ കൂടുതലായിരുന്നു. അത് തിരിച്ചടക്കാൻ പറ്റാത്തതൊക്കെ വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ഇറ്റ് ഫോഴ്സ് ദം ടു വർക്ക് ആസ് ദയർ ബോണ്ടഡ് ലേബേഴ്സ്. അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാനുള്ള ഒരു കഴിവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് ഒക്കെ അവരുടെ ലേബേഴ്സ് ആയിട്ട് ഇത്ര കാലം വരെ ഈ ഒരു പലിശയുടെ ഇത് അടക്കുന്നത് വരെ, അപ്പൊ ഇത്രയും ഒരു കാലം വരെ നീ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അവരുടെ പണികളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ ബോണ്ടഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ അവർക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലം ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇപ്പൊ ആരോഗ്യത്തിന്റെയും പോഷകാഹാരത്തിന്റെയും കുറവ്. കൺസ്യൂം ദി ഫുഡ് ദി ലോക്കലി പ്രൊഡ്യൂസ് മോസ്റ്റ് ഓഫ് ദി ടൈം ദി ട്രൈബൽ ഡിഡ് നോട്ട് ഈറ്റ് ന്യൂട്രീഷൻ റിച്ച് ഫുഡ്. ഇറ്റ് ലീഡ്സ് ടു മാൽ ന്യൂട്രീഷൻ ആൻഡ് അണ്ടർ ന്യൂട്രിഷ്മെന്റ് ഓഫ് ദി ചിൽഡ്രൻ ആൻഡ് ഓൾസോ അഡൾട്ട്. ദെയർ പേഴ്സണൽ ഹൈജീൻ ഈസ് ഓൾസോ ലോ എമംഗ് സെർട്ടൻ ട്രൈബ്സ് ആൻഡ് ലിവിംഗ് ഇൻ അൺഹെൽത്തി എൻവയോൺമെന്റ് വിച്ച് മേക്ക് ദം വൾനറബിൾ ടു മെനി ഡിസീസ്. ദി ലാക്ക് ഓഫ് മോഡേൺ വേർഡ്സ് മെഡിക്കൽ ഫെസിലിറ്റീസ് റിസൾട്ട് ഇൻ ഹൈ മൊറാലിറ്റി റേറ്റ് എമംഗ് ദി ട്രൈബ്സ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു ആരോഗ്യത്തിന്റെ ഒക്കെ ഒരു കുറവാണ്, ആരോഗ്യ അവസ്ഥ, അതുപോലെ പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണമൊന്നും ആർക്ക് ലഭിക്കുന്നില്ല ഈ ഒരു ഗോത്രവർഗക്കാർക്ക്. ഇവർക്ക് അവരുടേതായ കൾച്ചറും കാര്യങ്ങളും ഉണ്ട്, അവർ സമൂഹത്തിൽ നിന്ന് വിട്ട് വേറൊരു ഏരിയകളിലായിരിക്കും ചിലപ്പോൾ ഫോറസ്റ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ ഹിൽസ് ഏരിയാസിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ അനാരോഗ്യതയായിട്ട് മാറുകയാണ്. അത് ചിൽഡ്രൻസിലും അഡൽസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൗമാരക്കാരിലൊക്കെ അത് ബാധിക്കുന്നുണ്ട്, ഈ ഒരു ന്യൂട്രിഷ്മെന്റ് അവർക്ക്, അതായത് പോഷകാഹാര കുറവ് അവരെ ബാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ചില വിഭാഗക്കാരൊക്കെ ഒട്ടും വ്യക്തി ശുചിത്വം ഇല്ലാത്ത വിഭാഗക്കാരായിരിക്കും. അപ്പൊ അവരിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസീസസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോഡേൺ മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ അഭാവം കാരണം
എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹൈ മൊറാലിറ്റി റൈറ്റ് കൂടുതലുള്ളത് ഈ ട്രൈബൽസിന്റെ ഏരിയ. മരണനിരക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം അല്ലെ, അട്ടപ്പാടി ആദിവാസികൾ അല്ലെ, ആദി അല്ലെങ്കിൽ വയനാട്ടിലെ ആദിവാസികൾ, അവരിലൊക്കെ അരിവ് കൂടുതലായിട്ടും എന്തുണ്ടാവുക, മരണനിരക്കൊക്കെ കൂടുതലുണ്ടാവും. ചിലപ്പോൾ ജനിച്ച ശിശു മരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗർഭിണി മരിക്കുന്നുണ്ടാവും. ഇതുപോലുള്ള ഈ ഒരു ന്യൂട്രീഷൻ ഒന്നും ലഭിക്കാത്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മരണങ്ങളൊക്കെ ഉള്ളതിന്റെ കാരണം. മെഡിക്കൽ ഫെസിലിറ്റി അവർക്ക് ഇന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ അഭാവം. ദി ട്രൈബൽസ് ലിവ് ഇൻ റിമോട്ട് ഏരിയാസ് ആൻഡ് ഹാഡ് എ പ്രോബ്ലം ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ദേ ആർ നോട്ട് കോൺഷ്യസ് ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ഇഗ്നോറന്റ് ഓഫ് ഡെവലപ്പിംഗ് പ്രോബ്ലംസ്. അപ്പൊ അവർക്ക് മറ്റ് സമൂഹത്തിൽ നിന്നും റിമോട്ട് ഏരിയാസിൽ തന്നെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വിഭാഗത്തിൽ താമസിക്കുന്നത് തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല, മറ്റ് സമൂഹമായിട്ടില്ല മറ്റു ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. മൈഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്, ഈ കുടിയേറ്റവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ദി എസ്റ്റിസ് ഹാവ് ടു മൈഗ്രേറ്റ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി ടു മീറ്റ് ആൻഡ് ഏണിംഗ് ആൻഡ് ദേ ഓപ്രസ്ഡ് ആൻഡ് എക്സ്പ്ലോയ്റ്റഡ് ആസ് മൈഗ്രന്റ് ലാബേഴ്സ്. ഇപ്പൊ ജോലി ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റി വിഭാഗക്കാരൊക്കെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നുണ്ട്. ദേ ആർ പുട്ട് ടു വർക്ക് ഫോർ ലോങ്ങർ ടൈം ആൻഡ് ആർ ഗിവൺ ലോ വേജസ് കമ്പയർഡ് ടു അതേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മുതലാളിമാരൊക്കെ വരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ കുറച്ച് വേജ് മാത്രം നൽകിയിട്ട് എന്ത് ചെയ്യാൻ, ഒരുപാട് ടൈം ഇവരെടുത്ത് പണിയെടുപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണേൽ നമ്മുടെ ബംഗാളീസിനൊക്കെ അല്ലെ, ഇന്നിപ്പോ അവരൊക്കെ നോക്കി സ്ട്രോങ് ആയല്ലേ, കുറച്ചു കാലം മുന്നേ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് നമ്മൾ ഒരുപാട് എക്സ്ട്രാ പണികളൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്. മോസ്റ്റ് ഓഫ് ദി ട്രൈബൽ ഫാമിലീസ് ചിൽഡ്രൻ ആർ നോട്ട് സെന്റ് ടു സ്കൂൾ ബട്ട് സെന്റ് ടു വർക്ക് ടു മീറ്റ് ദി റിക്വയർമെന്റ് ഓഫ് ദി ഫാമിലി. ദസ് ദേ ആർ ഗ്രോട്ട് ആസ് ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. അപ്പൊ എന്ത് ചെയ്യണം, അവരൊക്കെ ഒട്ടും ഏറ്റവും ദാരിദ്ര്യത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള അവയർനെസ്സും അവബോധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ ഒന്നും അവർ സ്കൂളിലേക്ക് വിടുന്നില്ല. പകരം തൊഴിലും എന്ത് ചെയ്യണം, അവരെയും കൂടി തൊഴിലിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതെന്ത് ചെയ്യാണ്, അവർ കുട്ടികളിലൊക്കെ എല്ലാവരിലും നിരക്ഷരരാവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് ട്രൈബൽസ്, ആദിവാസികളുടെ കുടിയേറ്റം. വെനെവർ ദി ട്രൈബൽസ് ആർ റിപ്ലേസ്ഡ് ഫ്രം ദയർ ലാൻഡ് ഫോർ എനി ഗവൺമെന്റ് പ്രോജക്ട് ദേ ആർ എയ്തർ ഗിവൺ മണി ഓർ ദേ ഹാവ് ബീൻ റിഹാബിലിറ്റേറ്റഡ്. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് റിഹാബിലിറ്റേഷൻ ഫെയിൽസ് ടു ബി എ ഗുഡ് വൺ ആൻഡ് എൻഡ് അപ്പ് ബീയിങ് സ്ലംസ്. അപ്പൊ ഏതെങ്കിലും സർക്കാർ പദ്ധതികൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ആദിവാസികൾ അവരുടെ ഭൂമിയിൽ നിന്നോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഫണ്ട് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രൊജക്ടുകൾ പറയുമ്പോൾ ഡാംസ് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അതുപോലുള്ള ഗവൺമെന്റ് പ്രൊജക്ടിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ അവർക്ക് അവർ ജീവിച്ച അതുപോലത്തെ ഒരു സ്ഥലം ആ അവർ ഗവൺമെന്റ് കൊടുത്ത പ്ലേസിൽ അവർക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതും എന്തായിരിക്കും, അവരിൽ ആ ഒരു ചെയ്തികൾ അപ്പൊ കൂട്ടിച്ചേരുന്ന ചെയ്തികളിൽ സ്ലംസ് ഏരിയയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ ഫണ്ട് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആ ഒരു സ്ഥലത്ത് അല്ലെ, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ജോലി ആവശ്യത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പെർപ്പസിനും ഒക്കെ ആയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാട് എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പോൾ കിട്ടില്ല അല്ലെ. ഇപ്പൊ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അറിയണം ഒരു ഒറ്റപ്പെട്ട ജീവിതമൊക്കെ ആയിരിക്കും, നാട് തന്നെയായിരിക്കും അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക. അപ്പൊ എന്താ അത് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ഓഫ് ഐഡന്റിറ്റി, ദി എസ് ടി ആർ കോൺഷ്യസ് ഓഫ് ദെയർ ഐഡന്റിറ്റി സിൻസ് ദി പീരീഡ് ഓഫ് ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ അവർക്ക് അവരുടെ ഐഡന്റിറ്റിയെ പറ്റിയിട്ടൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൊക്കെ ആണെങ്കിലും ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസർവേഷനും കാര്യങ്ങളും അല്ലെ, ഇവര് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗവൺമെന്റ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, ആ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റുന്നില്ല. ഇല്ല, കാരണം അവർക്ക് അവരുടെ ആ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം. ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. ടീച്ചർ ചോദിക്കുമ്പോൾ പല കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. കാരണം കൂട്ടുകാർക്കിടയിൽ അതൊരു മോശമാണെന്ന് അവർ തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു കാരണം കൊണ്ടാണ്, ഒരു നെഗറ്റീവ് ഫീലിംഗ് കാരണമാണ് അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. അതും ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.